ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിതാ ഇപ്പോൾ വൈകുന്നേരം 8:30 ആയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ വന്നതൊരു ഷോപ്പിങ്ങിനാണ്, ഒരു ചെറിയൊരു ഷോപ്പിംഗ്. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. വന്ന ഉടനെ തന്നെ ഞങ്ങൾ സ്കാൻ ചെയ്യാനുള്ള സ്കാനർ കയ്യിലെടുത്തു. എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നതെന്നും ബില്ല് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയി ഇട്ടിട്ടുണ്ട്. എല്ലാവരും പ്ലീസ് കയറി കാണുക. ഞങ്ങൾ അവിടെ നിന്ന് നേരെ മൂവ് ചെയ്തത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ സെഷനിലാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ എടുത്തു. സഫുവിന് മുസമ്പി വേണമെന്ന് പറഞ്ഞ് അവനത് വാങ്ങിച്ചു കൊടുത്തു. അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ വെജിറ്റബിളിൻ്റെ സെഷനിലോട്ട് പോയി. നമ്മുടെ നാട്ടിലെ എല്ലാ വെജിറ്റബിൾസും ഒന്നും ഇവിടെ കിട്ടത്തില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ വിലയെക്കുറിച്ചൊക്കെ ഉള്ളൊരു കമ്പാരിറ്റീവ് ഒരു ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വെറുതെ ആണെങ്കിലും ഈ ഫ്ലവേഴ്സിൻ്റെ ഒരു സെഷനിലോട്ട് പോയി നോക്കുക എന്നത് എൻ്റെ ഒരു ഹോബിയാണ്. ചുമ്മാ അങ്ങോട്ടൊരു എത്തുന്നോട്ടം. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ October 31 ഹാലോവിൻ ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡെക്കറേറ്റീവ് സാധനങ്ങളും കോസ്റ്റ്യൂംസും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ അതൊരു കോർണറിലായിട്ടുണ്ട്. സഫ പതുക്കെ തന്നെ ട്രോളിയിൽ സ്ഥലം പിടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ പോകാനാണ് ഇഷ്ടം. അവൻ ട്രോളിയിൽ കയറി ഇരിക്കാൻ പറഞ്ഞാൽ അവൻ ഇരിക്കത്തില്ല, അവൻ ഇങ്ങനെ പോവും. ഇടയ്ക്ക് ട്രോളി ഉന്തിക്കൊണ്ട് നടക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതായത് ഇപ്പോൾ സഫുവിന് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 6 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് അവൻ്റെ അടുത്ത് തണുപ്പാണ്, ഐസ്ക്രീം പാടില്ല എന്ന്. കാരണം ഞങ്ങളിവിടെ സമ്മറിലായിരുന്നപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൻ ആ ഒരു ഐഡിയ മൈൻഡിൽ വെച്ചിട്ട് ഐസ്ക്രീം വേണമെന്ന് പറയുക. അപ്പോൾ അവൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, പ്ലീസ് കയറി കാണുക. അപ്പോൾ നമ്മളത് സ്കാൻ ചെയ്തു ട്രോളിയിലിട്ട്. ഞങ്ങളിനി അടുത്ത സ്ഥലത്തോട്ട് മൂവ് ചെയ്യാണ്. ഞങ്ങളുടെ ഫേവററ്റ് ഏരിയ ചോക്ലേറ്റിൻ്റെ ഏരിയ. അപ്പോൾ കുറച്ച് ചോക്ലേറ്റിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സഫുവിനെ ഞാൻ അങ്ങോട്ട് അധികം അടുപ്പിച്ചില്ല. അവൻ്റെ കണ്ണ് തട്ടി നിൽക്കുന്നത് മറ്റേ ക്രിസ്പി സാധനങ്ങളിലാണ്. അപ്പോൾ അവൻ ഇങ്ങനെ രണ്ട് ലേതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അങ്ങനെ ഒരെണ്ണം എടുത്തു. കുറച്ച് ചോക്ലേറ്റും സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചു. ഇവിടെ അധികം അങ്ങനെ സഫുവിനെ കൊണ്ടും കറക്കാറില്ല. പിന്നെ നമ്മുടെ എല്ലാ മലയാളികളുടെയും സ്വഭാവം എന്നതുപോലെ എനിക്കും ചെറിയൊരു സ്വഭാവമുണ്ട്. എന്തെന്ന് വെച്ചാൽ വാങ്ങാനല്ലെങ്കിലും ചുമ്മാതെ വെറുതെ ഒന്ന് കയറി നോക്കാനായിട്ട്. അങ്ങനെ ഞാൻ അവിടേക്ക് ജസ്റ്റ് ഒന്ന് ക്യുക്ക് നോക്കി. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് ഏകദേശം ഹാഫ് വേയിലെത്തി. സാധനങ്ങളൊക്കെ വാങ്ങി. ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു ചെറിയ ബ്രൂമൊക്കെ വാങ്ങി, ഒരു ചെറിയ ചൂല് പോലത്തെ മോപ്പൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങളിനി നേരെ ബില്ലിങ്ങിൽ പോവാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ബില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാനൊരു വീഡിയോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണുക. ഞങ്ങളങ്ങനെ ബില്ലൊക്കെ അടിച്ചു. അപ്പോൾ ബില്ല് വരുന്ന വരക്കം കണ്ടപ്പോൾ തന്നെ ചങ്കൊന്ന് പാളി. ഏകദേശം ഒരു ഇവിടുത്തെ ഒരു 95 pounds നമ്മുടെ നാട്ടിലെ ഏകദേശം 10,000 രൂപയുടെ സാധനങ്ങളാണ്. പ്രത്യേകിച്ചൊന്നുമില്ല എങ്കിൽ പോലും 10,000 രൂപയായി. അപ്പോൾ എങ്ങനെയാണ് ഈ വിലയുടെ കമ്പാരിസനൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങളങ്ങനെ ബില്ല് വരാനുള്ളൊരു വെയിറ്റിങ്ങിലാണ്. ബില്ല് കണ്ട് ബില്ലിൻ്റെ വരക്കം തന്നെ ഒരു വല്ലാത്ത വരക്കമായിരുന്നു. ഇങ്ങനെ ബില്ല് കണ്ട് കണ്ണ് തള്ളി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് മാക്ഡൊണാൾഡ്സിലാണ്. അവിടെ കയറി ഞങ്ങൾ രണ്ട് ബർഗറും കൊച്ചിന് കുറച്ച് ഫ്രൈസും നഗറ്റ്സൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ കൂടുതലും സെൽഫ് സർവീസാണ്. അതായത് നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസിയെ കൂടുതലൊരു പ്രൊമോട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് UK, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ് എല്ലാം എന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ ഇവിടെ വന്നപ്പോഴത് ബോധ്യമായി. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു. സഫുവിനൊരു സ്മൂതിയും നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും എനിക്കൊരു ക്രിസ്പി മാക് ക്രിസ്പിയുടെ ബർഗറും ഇക്കൊരു ബിഗ് മാക്കും വാങ്ങിച്ചു. ഞങ്ങളങ്ങനെ അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് ഡ്യൂട്ടിക്കുണ്ടായ കാര്യങ്ങളും സഫുവിൻ്റെ കുറച്ച് കുരുത്തക്കേടുകളൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ചേരം ഫുഡൊക്കെ അങ്ങനെ കഴിച്ചു. നൈറ്റ് സമയം ആയതുകൊണ്ട് അധികം ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് അധികം ആരും ഉണ്ടായിരുന്നില്ല ഷോപ്പിൽ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൈവസി ആയിരുന്നു. നമുക്ക് നമ്മുടെ രീതിയിൽ കുറച്ച് വിശാലമായി ആസ്വദിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ ഒരു ബർഗർ തിന്നാൽ ഒന്നും ആവത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ തൊട്ടടുത്താണ് KFC. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തിട്ട് ഞങ്ങൾ നേരെ KFCയിലോട്ട് പോയി. ഞങ്ങൾ വിചാരിച്ച് സഫു ആണെങ്കിൽ ഫ്രൈസ് മാത്രമേ തിന്നുള്ളൂ, അവന് നഗറ്റ്സ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞങ്ങൾ KFCയിൽ പോയി. അവിടെ പോയിട്ട് ഒരു 3 pieces മെയിൻ റെസിപ്പി ചിക്കനും പിന്നെ ഒരു 3 hot wings വാങ്ങിച്ചു.
ശരിക്കും നാട്ടിലിങ്ങോട്ടേക്ക് വന്നിട്ട് ഫുഡ് ഐറ്റംസിൽ ഞാൻ മെയിനായിട്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ KFC തന്നെയാണ്. ആ ഒരു KFCയുടെ ടേസ്റ്റ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലെ KFC അതൊരു വികാരമായിരുന്നു. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് തേണ്ട ഇപ്പോൾ തിരിച്ചിനി വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ 9 മണി കഴിഞ്ഞാൽ KFCയിൽ ഡൈനിങ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ടേക്ക് എവേ എടുത്തു നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞാനിനി നമ്മുടെ വിലയുടെ കമ്പാരിസൺസ് പറഞ്ഞുതരാം. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, നമ്മുടെ നാട്ടിലെ കറൻസി വെച്ചിട്ട് ഇവിടുത്തെ സാധനങ്ങളുടെ വില ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളും ലിവിങ് കോസ്റ്റും എല്ലാം വളരെ മാറ്റമാണ് നാട്ടിലതിൽ നിന്ന്. അപ്പം സാധനങ്ങൾക്കും അതിൻ്റെതായ വിലയുണ്ടാവും, നമുക്ക് അതിനനുസരിച്ചുള്ള സാലറി ഉണ്ടാവും. സോ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കറൻസിയുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അരി വാങ്ങാനായിട്ടാണെങ്കിൽ 1 കിലോ അരിക്ക് 1.5 പൗണ്ട്, അതായത് നാട്ടിലെ 150 രൂപ, 12 മുട്ടയ്ക്ക് നാട്ടിലെ 265 രൂപ, 85 ഗ്രാം ഇഞ്ചിക്ക് 60 രൂപ, 3 ചെറിയ വെളുത്തുള്ളിക്ക് 50 രൂപ. ഇതെല്ലാം ഞാൻ രൂപ കണക്കിനാണ് കേട്ടോ പറയുന്നത്, നാട്ടിലെ വിലയാണല്ലോ നമുക്കറിയേണ്ടത്. 5 നാരങ്ങയ്ക്ക് 100 രൂപ, ചെറിയ ഉള്ളിക്ക് 100 രൂപ 1 കിലോ. ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ സവാളയുടെ ചെറുതാണ്, പക്ഷേ കടുവറുക്കാനൊക്കെ നമ്മളത് തന്നെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഷാലറ്റ് എന്ന് അതിനെ പറയുക. പിന്നെ പൊട്ടറ്റോ 1 കിലോയ്ക്ക് 80 രൂപ, അല്ലാത്ത സവാളയ്ക്ക് 1 കിലോയ്ക്ക് 100 രൂപ, തക്കാളിക്ക് 85 രൂപ, ചെറിയൊരു കുക്കുംബറിന് 79, പിയേഴ്സിൻ്റെ 4 സോപ്പിന് 280 രൂപ, പേസ്റ്റ് 125 മില്ലിൻ്റെ ഒരു പേസ്റ്റിന് 250 രൂപ, ബ്രെഡിന് 75 രൂപ, 1.5 ലിറ്റർ പാലിന് 210 രൂപ. ഉള്ളതിൽ വെച്ച് വില കുറവെന്ന് വെച്ചാൽ അതേ ഉള്ളൂ, പാലിന് ഇവിടെ വില കുറവാണ്. പിന്നെ ഫെറാറോ റോഷേൻ്റെ ഒരു 24 എണ്ണത്തിൻ്റെ ഒരു പാക്കിന് 9.5 പൗണ്ട്, അതായത് നാട്ടിലെ 900. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു സൂൺ. ബൈ.